ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കമ്പയർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ ഡിഫൈൻ ഡാറ്റ പ്രോസസ്സിങ് പഠിച്ചു വയ്ക്കുക, സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ് ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, അതും ഒന്ന് ചിത്രങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ വാട്ട് ആർ ദ ത്രീ കമ്പോണൻസ് ഓഫ് സി പി യു ഉണ്ട്, അരിത്തമാറ്റിക്, ലോജിക്, കൺട്രോൾ യൂണിറ്റ്, രജിസ്ട്രേഴ്സ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വെർസാലിറ്റി, ഹ്യൂജ് മെമ്മറി ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റം ഉണ്ട്, ഇതൊന്നും പഠിച്ചു വയ്ക്കുക. അതുപോലെ എക്സ്പ്ലെയിൻ ത്രീ ടൈപ്സ് ഓഫ് ഇൻറ്റിജർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. സൈൻ മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കേണ്ടതാണ്, ഇത് മൂന്നും പഠിച്ചു വയ്ക്കണം. ഇനി ചാപ്റ്റർ രണ്ടിലെ നോക്കാം, വാട്ട് ഈസ് മെമ്മറി എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ പ്രൈമറി മെമ്മറി എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇ വേസ്റ്റ് എന്താണെന്ന് നിർബന്ധമായും പഠിച്ചു വയ്ക്കണം, അതുപോലെ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും അതും ഒന്ന് പഠിച്ചു വയ്ക്കുക, ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ വാട്ട് ആർ ദ ഫോർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇതും പഠിച്ചു വയ്ക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി ഫോർ രജിസ്റ്റർ ഇൻ സി പി യു ഇതും പഠിച്ചു വയ്ക്കുക. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പഠിച്ചു വയ്ക്കുക, അതുപോലെ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതും പഠിച്ചു വയ്ക്കുക. കമ്പയർ ത്രീ ടൈപ്സ് ഓഫ് പ്രിൻറ്റേഴ്സ് ഇതും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഇതും പഠിച്ചു വയ്ക്കുക. ലോ ലെവൽ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സസ് ഇതും പഠിച്ചു വയ്ക്കുക. ഇനി ഡിഫൈൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സസ് സോഫ്റ്റ്വെയർ അതൊന്ന് നോക്കുക. ഇനി കമ്പയർ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ ഇതും പഠിച്ചു വയ്ക്കുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇതും പഠിച്ചു വയ്ക്കുക. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം, സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പയറിങ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്സ്, കോഡിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിങ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. വാട്ട് ഈസ് അൽഗോരിതം ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഇനി ഫ്ലോ ചാർട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതുപോലെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഫ്ലോ ചാർട്ടിൻ്റെ അത് രണ്ടും പഠിച്ചു വയ്ക്കാം. വാട്ട് ആർ ദ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഇത് നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. വാട്ട് ഈസ് ഡീബഗ്ഗിങ് ഇതും പഠിച്ചു വയ്ക്കാം. ത്രീ ടൈപ്സ് ഓഫ് ഇറേഴ്സ് ഉണ്ട്, അതും ഒന്ന് നോക്കുക. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡോക്യുമെൻറ്റേഷൻസ് ഇൻ എ പ്രോഗ്രാം പഠിച്ചു വയ്ക്കുക. അതുപോലെ ലിസ്റ്റ് ദ ടു ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻസ്, അതുപോലെ വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ ഇതും ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.